अष्टमी रोहिणी नालीलन मनसोरु मुक्त वृंदावनमाय मारेंगे നേരെ താഴ്ലൊരു ആങ്ങൾ നന്നായി പാടും. അവൻ ഇന്നില്ല ഞങ്ങളുടെ കൂടെ, മരിച്ചു അവൻ. എൻ്റെ എല്ലാമായിരുന്നു അവൻ. എവിടെ ഇതാവുണ്ടെങ്കിലും അവൻ എൻ്റെ കൂടെ ഉണ്ട്. ജാനകമ്മയാണ് എനിക്ക് ഏറ്റവും ജാനകമ്മയാണ് ഇഷ്ടം അല്ലേ. വന്നു പൂവണി മാസം, വന്നു സുരവിര മാസം, പൊൻ തമ്പുരു മീട്ടി കുരുവി താളം കൊട്ടി അരുവി. നമ്മള് എന്ത് ടെൻഷനിലിരുന്നാലും നമ്മളെ ആ ഒരു ടെൻഷൻ റിലീഫ് ആക്കാനായിട്ടുള്ള ഒരു ഒരു മാന്ത്രികത സംഗീതത്തിനുണ്ട് ഇല്ലേ. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നത് വാടകയ്ക്കാണ്. ഒരു 10-20 കൊല്ലമായി ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കണം. പിന്നെ എനിക്ക് ആഗ്രഹം ഒരു വീടാണ്. അതാണ് ഇപ്പൊ ഒരു ആഗ്രഹമായിട്ട് നടക്കുന്നത്. ഹായ് ഹലോ, നമ്മളിന്ന് എക്സ്ട്രാ ടാലൻസുമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂരാണ്, നമ്മുടെ കണ്ണൻ്റെ നാട്ടിൽ. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ നല്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, നിങ്ങൾക്കറിയാലോ ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സംഗീത സാന്ദ്രമാണ്. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരാളുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ന് എക്സ്ട്രാ ടാലൻസിൽ ഉൾപ്പെടുത്താൻ കാരണം ഈ ഒരു സംഗീതവുമായി നടക്കുന്ന ഈ ഒരു കലാകാരിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് ഇന്നത്തെ എക്സ്ട്രാ ടാലൻറ്റ്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടാലൻസ്. ഇറ്റ്സ് മീ ജോഷി മാലയക്കൽ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എക്സ്ട്രാ ടാലൻസിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ആ ഒരു ടാലൻറ്റ് സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് സംഗീതവുമായി ജീവിക്കുന്ന നമ്മുടെ ചേച്ചി. ചേച്ചി നമസ്കാരം, എക്സ്ട്രാ ടാലൻസിലേക്ക് സ്വാഗതം. പേര് എന്ന് പറഞ്ഞോളൂ. പ്രീത. പ്രീത. സ്ഥലം വരുന്നത്? സ്ഥലം തോന്നല്ലൂര്. തോന്നല്ലൂര്, കുന്നംകുളം തോന്നല്ലൂര് അല്ലേ. ചേച്ചി സംഗീതവുമായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായിട്ടാ ജോലി ചെയ്യുന്നത്? ക്ലീനിങ് ആണ്. ക്ലീനിങ് സെക്ഷനിൽ അല്ലേ. ബേസിക്കലി പഠിച്ചിട്ട് വരുന്നതാണോ അത്? ഇല്ല, പഠിച്ചിട്ടില്ല. സംഗീതം പഠിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ. അപ്പോൾ പാട്ട് നന്നായിട്ട് പാടുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടുപേരും പാട്ടോട് കൂടി തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ടെന്നേ. എന്തെങ്കിലും വിഷമമുണ്ടോ? അന്ന് ഇല്ലല്ലോ. അപ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കും. സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമ്മൾ സ്വയം മറന്നു പാടുകയൊക്കെ വേണ്ടേ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് പാടുന്നത് ഗുരുവായൂരാണല്ലോ. അതെ. അപ്പോൾ ഞാൻ നാലുപേരി ഒരു ഭക്തിഗാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്തിഗാനത്തോട് കൂടി തന്നെ ചേച്ചി ഒന്ന് ഉഷാറാവട്ടെ. ഒരു ആത്മീയമായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുക്ത വൃന്ദാവനമായി മാറിയെങ്കിൽ. അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുക്ത വൃന്ദാവനമായി മാറിയെങ്കിൽ ഗോപികാരമണന്റെ കാലടി പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ പിറന്നെങ്കിൽ. അടിപൊളി. ഇനി നിങ്ങൾ പറ, സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ ചേച്ചി? സത്യം പറ. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ചെറുപ്പത്തില് അങ്ങനെ പാടുമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോ. അത് ശരി. അല്ലാണ്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ സംഗീതവുമായിട്ട് ജീവിക്കുന്നു അല്ലേ. ഇത് ആർക്കൊക്കെ അറിയാം വീട്ടില്? വീട്ടില് എനിക്ക് ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. എന്റെ നേരെ താഴ്ലൊരു ആങ്ങൾ നന്നായി പാടും. അവൻ ഇന്നില്ല ഞങ്ങളുടെ കൂടെ. എന്ത് പറ്റിയതാ? മരിച്ചു അവൻ. അതെ, ശരി. അപ്പൊ അത് ഇതുവരെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. എന്റെ എല്ലാമായിരുന്നു അവൻ. എവിടെ ഇതാവുണ്ടെങ്കിലും അവൻ എന്റെ കൂടെ ഉണ്ട്. എനിക്കത് പറയാൻ ഇതുവരെ ഞാൻ ഫ്ലോറിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നന്നായി പാടും അവൻ, നന്നായി പാടും. നവണ്ടെങ്കിൽ എന്റെ കൂടെ ഉണ്ട് അവൻ എല്ലാറ്റിനും. എന്തായാലും ആ അനിയന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും ചേച്ചി. ഇപ്പോഴെങ്കിലും അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാലുപേരി. അവൻ എപ്പോഴും എന്നോട് പാടാൻ പറയുന്ന ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പാടുകയാണ്. ഒരു
ശോകഗാനം പോലത്തെയാണ്, മിന്നാരത്തിലെ പാട്ടാണ് ഞാൻ പാടാൻ പോണത്. അവൻ എപ്പോഴും പാടാൻ പറയുന്ന ഒരു പാട്ടാണ്. അനിയൻ പറയാറുണ്ട് അല്ലേ? അതെ, അവന് വേണ്ടി ഞാനൊരു നാലുപേര് പാടുകയാണ്. ശരി ശരി. നീലാവേ മായുമോ കിളം തേൻ തെന്നലായി തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞൊരോർമയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. നിലാവേ മായുമോ കിനാവും നോമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം. ഉള്ളിലുലഞ്ഞാടും മോഹപ്പൂക്കൾ വീണ്ടും വെറും മണ്ണിൽ വെറുതെ കൊഴിഞ്ഞു ദൂരെ ദൂരെ അറിയാതെ അന്നു നീ മാഞ്ഞു പോയില്ലേ. നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി. പ്രീത ചേച്ചി സ്വന്തം സഹോദരന് വേണ്ടി പാടിയ ഒരു പാട്ടാണ് നമ്മൾ കണ്ടത്. തികച്ചും നമ്മൾ ഭയങ്കര ഇമോഷണലായി പോയി. ചേച്ചിയെ സമാധാനിക്കുക. ചേച്ചിയുടെ അനിയൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. ചേച്ചി എന്തായാലും ഇത്ര മനോഹരമായിട്ട് പാടുന്നുണ്ട്. അത് മാത്രമല്ല, സ്വന്തം അനിയന് വേണ്ടിയിട്ട് അനിയെ എപ്പോഴും ആവശ്യപ്പെടാറുള്ള ഒരു പാട്ട് കൂടിയാണ് ചേച്ചി പാടിയത്. സത്യത്തിൽ സങ്കടമായി പോയി. എന്തായാലും ചേച്ചി അതൊക്കെ ഒന്ന് മറക്കുക. കാരണം അനിയൻ്റെ ആ ഒരു വേർപാട് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. എന്നിരുന്നാലും സംഗീതയാത്രയിൽ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. ഓക്കെ, പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കുടുംബമാണ് ചോദിക്കുന്നത് വെച്ചെങ്കിൽ, ഞാനും ഭർത്താവും അഞ്ച് മക്കളാണ്. അഞ്ച് മക്കളും അല്ലേ? പേരെന്തൊക്കെയാണ്? അത് പേര് മോളെ കല്യാണം കഴിഞ്ഞു. വിബിന, വിനീഷ്, വിഗിന്ദ്, വിവേക്, വിസ്മയ. വിസ്മയ അല്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതുപോലെ നന്നായി പാടുന്നവർ, അതുപോലെ പലതരം ആക്ടിവിറ്റീസുകൾ, പല പല ടാലൻ്റ് ഉള്ള ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇതെങ്ങനെയാണ് ഒരു വഴി ഒരുങ്ങിയത്? അത് ഇപ്പോൾ ചേച്ചി നന്നായി പാടുന്നുള്ള കാര്യം, അത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തുടയ്ക്കുമ്പോഴൊക്കെ ഞാൻ പാടുന്നുണ്ട്. അപ്പോൾ ഒപ്പം വർക്ക് ചെയ്യുന്ന കുട്ടി പറഞ്ഞു, ചേച്ചി നന്നായി പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ റിസപ്ഷനിലെ ചേച്ചിയും മാളു എന്ന് പറയും ചേച്ചിയുണ്ട്, അവർ വന്നിട്ട് നിന്നപ്പോൾ അവർ പറഞ്ഞു, നന്നായി പാടുണ്ട്, നീ രണ്ട് പാട്ട് പാട് പറഞ്ഞിട്ട് അവർ വീഡിയോ പിടിച്ചു. വീഡിയോ പിടിച്ചിട്ട് അവർ ഇവിടുത്തെ MD ഭാര്യ മാം അത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനത് ഫേസ്ബുക്കിൽ ഇടട്ടെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇട്ടോളോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടിട്ട് വൈറലായിട്ടാണ് ഫ്ലവേഴ്സ് പേര് വിളിച്ചത്. അത് ശരിയാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് അത് വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പോയി നിൽക്കുന്ന ഈ നിധി റെസിഡൻസിലെ മാനേജ്മെന്റും അതുപോലെ സ്റ്റാഫുകളും എല്ലാവരും ചേച്ചിക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. ഞങ്ങളുടെ സാറായാലും MD ആയാലും എല്ലാവരും, മൊത്തം മാം, എല്ലാ സാറിൻ്റെ ഭാര്യ, എല്ലാവരും ക്ലീനിങ്ങിൻ്റെ ഒപ്പമുള്ള കുട്ടി പറയും, ചേച്ചി പാട്ട് നോക്കിയോളോ ഞാൻ ക്ലീൻ ചെയ്തോണ്ട്. അത്രയും ഒപ്പത്തിന് എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റും കൂടെയുള്ള സഹപ്രവർത്തനം കിട്ടുക എന്നുള്ളത് ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കലാകാരിയെയാണ് അവർ തട്ടി ഉണർത്തിയത്. നമ്മളെ ഇതുപോലെയുള്ള കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഉദ്യമം തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തണം, പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞ് നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഇരു കൈ നീട്ടിയിട്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വന്നോളൂ, എത്ര നേരം വേണമെങ്കിൽ എടുത്തോളൂ, ഷൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നത്. അപ്പോൾ ചേച്ചി നമ്മുടെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു നല്ല സന്തോഷം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികാരാ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത്? ജാനകിയമ്മയാണ് എനിക്ക് ഏറ്റവും. ജാനകിയമ്മയാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ പാടുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളാണ്. പാട്ട് പാടും, ചിത്ര ചേച്ചിയും പാടും, എനിക്ക് കൂടുതൽ ഞാൻ ജാനകിയമ്മയുടെ പാട്ടാണ്. അപ്പൊ നമുക്ക് ജാനകിയമ്മയുടെ ഒരു നല്ല ഒരു പാട്ട് കേട്ടിട്ട് വരാം അല്ലേ? ഉണരൂ വേഗം നീ സുമരാ നീ വന്നു നായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ,
ഉണരുവേഗം നീ സുമരാനി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ മലരേ ഉണരുവേഗം നീ സുമരാനി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ വന്നു പൂവണി മാസം വന്നു പൂവണി മാസം വന്നു സുരഭിര മാസം പൊൻ തമ്പുരുമീട്ടി കുരുവി താളം കൊട്ടിയരുവി ആശകളും ചൂടി വരവായി ശലഭം വന്നുപോയി ആനന്ദഗീതമോഹനം മലരേ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പ്രീതി ചേച്ചി ജാനകിയമ്മയുടെ നല്ലൊരു പാട്ട് പാടി തന്നു. എന്താ ഒരു ഫീൽ അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ചേച്ചിക്ക് എപ്പോഴെങ്കിലും സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ലേ? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. പഠിക്കാൻ സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. അത് ശരി, പഠിച്ചില്ല. ഇപ്പോഴോ? ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ടോ? പഠിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ പാടാലോ. ഇപ്പൊ തന്നെ നന്നായിട്ട് പാടുന്നുണ്ടല്ലേ? ഇനി ഇതിന്റെ എന്താ പറയാ, ശാസ്ത്രീയ വശങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചീനെ ചിലപ്പോ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതൊരാൾക്കും വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ്. അപ്പൊ സപ്പോർട്ട് നമുക്ക് ചേച്ചിക്ക് കിട്ടുന്നുണ്ട്? ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നുണ്ട്. ചേച്ചി എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് വരും ഇവിടെ? ഞാൻ 8:30 കയറും. ഇവിടെ 8:30 കയറും. വൈകിട്ട്? വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും നമ്മുടെ പണി കഴിഞ്ഞാൽ, പണി കഴിഞ്ഞാലും കഴിഞ്ഞാലും 4 മണിയാകുമ്പോൾ എനിക്ക് 4 മണിക്ക് പോകാം. സാറ് പറയും പോയിക്കോ, വണ്ടി 2 ബസ് കയറണ്ടേ? അത് ശരി, 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 ശരി. അപ്പോൾ ഇത്രയധികം സപ്പോർട്ട് ഇപ്പോൾ ചേച്ചിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സംഗീതം പഠിക്കാവുന്നതാണ്. അത് മാത്രമല്ല, പഠിച്ചില്ലെങ്കിൽ പോലും നന്നായി പാടുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടതാണ്. അപ്പോൾ എന്താ പറയാ, ചേച്ചിക്ക് അതിനുള്ള ഒരു കാലിബർ ഉണ്ട്, ഒരു ടാലന്റ് ഉണ്ട് ചേച്ചിയുടെ ഇൻബോൺ ആയിട്ട്. വീട്ടിൽ ആരെങ്കിലും വേറെ പാടുമായിരുന്നോ? ഞങ്ങളാണ് കൂടുതൽ പാടുക. പിന്നെ ഇപ്പൊ എന്റെ മോള് പാടും. മോള് പാടും അല്ലേ? 10 പഠിക്കണ അവള്. അത് ശരി, നന്നായി പാടും. ചേച്ചിയുടെ കഴിവുകൾ എന്തായാലും ഏതെങ്കിലും ഒരു മക്കൾക്ക് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചേച്ചിക്ക് ഇപ്പൊ ആരെ കാണണം എന്നാണ്? ഏതൊരു പാട്ടുകാരനെ കാണണം എന്നാണോ? എന്താണ് ജാനകിയമ്മേനെയാണ് കാണാൻ ആഗ്രഹം. ജാനകിയമ്മേനെ കാണാൻ ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. അത് ശരി. അപ്പൊ എന്തായാലും ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ അത് മാത്രല്ല, ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ സിനിമയിൽ പാടണം എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിറ്റേ പോവാൻ ഒരു ആഗ്രഹമുണ്ട്. അതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും കിട്ടും ചേച്ചി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയില്ലേ? ഇപ്പൊ ചേച്ചിയുടെ സമയമാണ്. അപ്പൊ എന്താണെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും ചേച്ചിനെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം. ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുഴപ്പമില്ലല്ലോ, കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ലോ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ജാനകിയമ്മയുടെ പാട്ട് കേട്ടു. ഇനിയിപ്പോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചിത്ര ചേച്ചിയുടെ ഒരു 2 വരി. മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മാറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹ നമ്മൾ എന്ത് ടെൻഷനിലിരുന്നാലും നമ്മളെ ആ ഒരു ടെൻഷൻ റിലീഫാക്കാനായിട്ടുള്ള ഒരു ഒരു മാന്ത്രികത സംഗീതത്തിനുണ്ട് ഇല്ലേ? ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ? എനിക്ക് കൂടുതൽ സങ്കടം വരുമ്പോ ഞാൻ പാട്ടിനോടാണ് കൂടുതൽ. മൊബൈലിലായാലും വെച്ചിട്ട് പാട്ട് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറി മാറി അല്ലേ? അത് അങ്ങനെ ഒരു പ്രത്യേകത ഈ സംഗീതത്തിനുള്ള കാരണമുണ്ട്. അത് അതുകൊണ്ട് തന്നെ സംഗീതം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു സംഗീതം ഉണ്ടാവും. ചേട്ടനെ എന്താ ചെയ്യുന്നത്? ചേട്ടന് ലോട്ടറി കച്ചവടമാണ്. അതിൽ നിന്ന് ഇപ്പൊ ഉച്ച വരുമാനമൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടണത്. പിന്നെ ഞങ്ങൾ ഇരിക്കണത് വാടകയ്ക്കാണ്. ഒരു 10-20 കൊല്ലമായി ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കണം. പിന്നെ എനിക്ക് ആഗ്രഹം ഒരു വീടാണ്. അതാണ് ഇപ്പൊ ഒരു ആഗ്രഹമായിട്ട് നടക്കുന്നത്. ഈ വരുമാനം കൊണ്ടാണ് ഞാൻ ഈ വാടക കൊടുക്കണതും കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും
ഒക്കെ നടത്തുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഒരു വീടാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്, സ്വന്തമായിട്ട് ഒരു വീട്. ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി ഇത്രയും നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ചേച്ചിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമുകളിലോ സിനിമകളിലോ ഇപ്പോൾ ഷോർട്ട് ഫിലിംസിലോ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ചേച്ചിയുടെ ആഗ്രഹങ്ങൾ സംഗീതത്തിലൂടെ ഫുൾഫിൽ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ചേച്ചിക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടി കൊടുക്കാനായിട്ട്. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? അങ്ങനെ ചേച്ചി ഇപ്പൊ നമുക്ക് വേണ്ടി പാടി തന്നത് നല്ലൊരു അടിച്ചു പൊളി പാട്ട് തന്നെയാണ് അല്ലേ ചേച്ചി? ഇപ്പൊ ഹാപ്പി ആയില്ലേ? ആ സന്തോഷങ്ങള് വരട്ടെ, സങ്കടങ്ങളൊക്കെ മാറി നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ ചേച്ചിനെ കാണുമ്പോൾ നല്ലൊരു അവസരങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചേച്ചിനെ കാണാനിട വരട്ടെ. കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ടാലന്റുകളെ പ്രോത്സാഹിപ്പിക്കണം, എനിക്കറിയാം പ്രോത്സാഹിപ്പിക്കുന്നുള്ളത്. കാരണം എന്നിരുന്നാലും നമ്മുടെ ഇതുപോലെയുള്ള ചേച്ചിനെ പോലെയുള്ള കലാകാരികളോ കലാകാരന്മാരെയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ സഹായിക്കണം. ഇപ്പൊ ഇവിടുത്തെ നിധി റെസിഡൻസിയിലെ മാനേജ്മെന്റും സ്റ്റാഫുകളൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള കലാകാരന്മാരെ നമ്മൾ പൊക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ എക്സ്ട്രാ ടാലൻസ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് മറ്റൊരു കലാകാരനും കലാകാരിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ ജോഷി മാളിയേക്കൽ, പ്രീത ചേച്ചി സൈനിങ് ഓഫ്. തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ട്.